Hi, Sahadev Mashane. Geometrical Patterns in the 97th episode like a lavarkum swagatham. Christmas vacation aanu. Ini New Year varanund. Appo adu kazhinju January 2nd thiyathi school thurakkum. Appo ningalkku pareekshayokke undaavum. അപ്പോൾ ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ മറ്റൊരു ഡിസൈൻ കൂടെ അവതരിപ്പിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇന്നത്തേത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ക്രയോൺ ഉപയോഗിച്ച് ആയിരുന്നു കളർ കൊടുത്തത്. അപ്പോൾ പല കൂട്ടുകാരും അത് നന്നായി ചെയ്തിട്ടുണ്ട്. ക്രയോണിൽ തന്നെ ചെയ്തവരുണ്ട്, മറ്റ് കളർ ഉപയോഗിച്ച് ചെയ്തവരുണ്ട്. അപ്പോൾ വളരെ ഭംഗിയായി ചെയ്ത് പല ചിത്രങ്ങളും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇത് സാധാരണഗതിയിൽ കളർ കൊടുക്കുന്ന രൂപത്തിൽ തന്നെയാണ്. കൂടുതൽ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാവുന്ന ഒരു 3D ചിത്രമാണ്. അപ്പോൾ ഒരുപാട് വിദ്യാലയങ്ങളിൽ ഗണിത ശാസ്ത്ര ദിനം, ദേശീയ ഗണിതശാസ്ത്ര ദിനം, രാമാനുജ ദിനം ആഘോഷിച്ചതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് നിങ്ങളുടെ ടീച്ചേഴ്സ് അയച്ചു തരുന്ന അത്തരം ഒരു മിനിറ്റിൽ കൂടാത്ത അത്തരത്തിലുള്ള ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നാൽ, പക്ഷേ അയച്ചു തരുന്നത് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് മുഖേനയാണെങ്കിൽ അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ കുട്ടികൾ നേരിട്ട് അയച്ചു തരുന്നത് ഒരുപാട് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ ടീച്ചേഴ്സിൻ്റെതാവുമ്പോൾ അതൊരു ശരിയായ രൂപത്തിൽ സ്കൂളിൻ്റെ മേൽവിലാസത്തിൽ തന്നെ വരുന്നതാണ് നല്ലത്. അപ്പോൾ അത്തരം വീഡിയോ ഓരോന്നായി ഞാൻ എൻ്റെ എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് താമരശ്ശേരി സബ് ജില്ലയിലുള്ള കട്ടിപ്പാറ നസ്രത്ത് UP സ്കൂളിൽ നടന്ന ദേശീയ ഗണിത ശാസ്ത്ര ദിനവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അവിടുത്തെ ജിനോസാർ അവിടുന്ന് പ്രമോഷനായി ചെമ്പനോട ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ കൃത്യമായി ഓരോന്നും എനിക്ക് അയച്ചു തരാറുണ്ട്. അവിടെ ഒരു നന്നായി ചിത്രം വരക്കുന്ന റിൻസ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഒരുപാട് ചിത്രങ്ങൾ, മറ്റു കുട്ടികളും ധാരാളമായി ചിത്രം വരക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ നസ്രത്ത് UP സ്കൂൾ കട്ടിപ്പാറ താമരശ്ശേരി അവരുടെ വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ മറ്റു കൂട്ടുകാരിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും സെൻഡ് ചെയ്യണം, കമൻ്റ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചിത്രമാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഒരു 3D എഫക്റ്റുള്ള ചിത്രമാണ്, എളുപ്പത്തിൽ വരച്ചെടുക്കാവുന്ന നേർവരകൾ മാത്രമുള്ള ഒരു ചിത്രമാണ്. ഇപ്പോൾ പതിവ് പോലെ A4 പേപ്പർ തന്നെയാണ് വരക്കുന്നത്. A4 പേപ്പറിൻ്റെ മധ്യബിന്ദു നമ്മൾ വീതിയുടെ ഭാഗത്ത് നിന്ന് 1.5 സെൻറ്റിമീറ്ററിൽ പോയിൻ്റ് ഇടുകയാണ്. പിന്നീട് 3.5 സെൻറ്റിമീറ്റർ 3.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരക്കുകയാണ്. അപ്പോൾ ഈ വരക്കുന്നത് പെന്ന് കൊണ്ടാണ്, കാരണം നിങ്ങൾക്ക് കാണണ്ടിട്ടാണ്. ഇത് നിങ്ങൾ വരക്കേണ്ടത് പെൻസിൽ കൊണ്ടാണ്. ഈ സർക്കിളും ആർക്കും ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇതിപ്പോൾ അതേ 1.5 സെൻറ്റിമീറ്റർ എങ്കിലേ ചിത്രം നേരെ നിൽക്കൂ, പേപ്പറിൽ നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ അളവ്. അതേ റേഡിയസ് കൊണ്ട് തന്നെ കട്ട് ചെയ്യുകയാണ്. 3.5 സെൻറ്റിമീറ്റർ കൊണ്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു സർക്കിളിനെ അതേ റേഡിയസ് കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് 6 ഈക്വൽ പാർട്സായി മാറും. ഇതാ അങ്ങനെ കിട്ടിയ ഈക്വൽ പാർട്സാണിത്. അതേ റേഡിയസ് കൊണ്ട് തന്നെ അടുത്തടുത്ത പോയിൻ്റുകളിൽ നിന്ന് ആർക്ക് വീശി പുറത്തേക്ക് പുതിയൊരു പോയിൻ്റ് കണ്ടെത്തുകയാണ്. ഇതാ
അപ്പോൾ അങ്ങനെ ആറ് വശത്തും നമ്മൾ ചെയ്യുമ്പോൾ ആറ് പോയിൻ്റ് പുറത്ത് കിട്ടും. റേഡിയസിനൊരു മാറ്റമില്ല. നമ്മൾ സർക്കിൾ വരച്ചതും കട്ട് ചെയ്തതും ഇപ്പം ചെയ്യുന്നതും എല്ലാം 3.5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇനി ഈ സർക്കിളിനെ നമ്മൾ ആറ് തുല്യ ഭാഗമാക്കും. അപ്പോൾ 3 ഡയമീറ്റർ വരയ്ക്കുമ്പോൾ ഇതാ ഇപ്പോൾ 3 പോയിൻ്റുകൾ ചേർത്താണ് വരയ്ക്കുന്നത്. മിഡ് പോയിൻറ്റും 2 അറ്റത്തുള്ള പോയിൻ്റുകളും ചേർത്തുകൊണ്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ 3 വരകളും ആ 3 വരകളും കടന്നു പോകുന്നത് കേന്ദ്രബിന്ദുവിലൂടെയാണ്, സെൻട്രൽ പോയിൻ്റിലൂടെയാണ്. ഇതാ 6 തുല്യഭാഗമാക്കി. ഇപ്പോൾ നോക്ക്, 4 പോയിൻ്റുകൾ ടച്ച് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ സ്കെയിൽ നിൽക്കുന്നതാ. ഉണ്ടോ? 1, 2, 3, 4. ഇവിടെയും ഇതാ 4 പോയിൻ്റും ടച്ച് ചെയ്യുന്ന രൂപത്തിൽ. ആ പുറത്തുള്ള പോയിൻ്റ് സർക്കിളിലുള്ള പോയിൻ്റ് വരെ, പിന്നെ സർക്കിളിലെ പോയിൻ്റ് മുതൽ പുറത്തുള്ള പോയിൻ്റ് വരെ, ഈ ക്രമത്തിൽ 6 വശത്തും നമ്മൾ വരക്കണം. സ്കെയിൽ വെച്ചാൽ ഒരേ നേർരേഖയിൽ വരുന്ന രൂപത്തിലാണ്, സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരേ സമയം നമുക്ക് 2 എണ്ണം വരക്കാനാവുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു സ്റ്റാറാണ് കിട്ടുക. ഇത് അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ പെൻസിൽ കൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. ഈ സർക്കിളും ആർക്കും നമുക്ക് ആവശ്യമില്ല, നമുക്കാവശ്യം സ്റ്റാർ മാത്രം. ഇതാ ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ മയക്കാൻ വേണ്ടിയിട്ടാണ് പെൻസിൽ കൊണ്ട് എന്ന് പറഞ്ഞ്. ഇപ്പോൾ ആ അവിടെയുള്ള 3.5 സെൻറ്റിമീറ്റർ വീണ്ടും ഒരു 3.5 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതാ നക്ഷത്രത്തിൻ്റെ മുന, ആ അറ്റം 3.5 സെൻറ്റിമീറ്ററിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 0 മുതൽ 3.5 വരെ. അപ്പോൾ ആ ലൈനിൻ്റെ ലെങ്ത് 3.5 + 3.5 7 സെൻറ്റിമീറ്ററായി മാറി. 3.5 പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രൂപത്തിലാണ്, സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ കിട്ടണമെന്നുള്ളതുകൊണ്ടാണ് സ്കെയിൽ അങ്ങനെ തന്നെ വെച്ച് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ആദ്യഘട്ടത്തിൽ ഒന്നിച്ച് വരച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വരക്കാം, പക്ഷേ വരക്കുമ്പോഴുള്ള ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് 2ാം ഘട്ടം ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്ക് അടുത്ത സ്റ്റെപ്പ്. ആ വരയുടെ അറ്റത്തുനിന്ന് തൊട്ടടുത്ത സ്റ്റാറിൻ്റെ മുനയിലേക്കാണ് ആദ്യം 3.5 സെൻറ്റിമീറ്റർ വരച്ച് പിന്നെ 3.5 വിട്ട്. 3.5 വിടുമ്പോൾ ആ സ്റ്റാറിലാക്കാവും, പിന്നെ 7 സെൻറ്റിമീറ്റർ തുടർച്ചയായി വരയ്ക്കുകയാണ്. ഇതൊന്നും കൂടെ ആദ്യത്തെ 3.5 സെൻറ്റിമീറ്റർ വരെ വരയ്ക്കുന്നു, അവിടെ നിർത്തി. പിന്നെ താഴെ 7 മുതൽ 14 വരെ അറ്റത്ത് 0 തന്നെയായിരിക്കണം. ആ അറ്റത്ത് 0 വെച്ച് 3.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി അവിടത്തം വരെ വരച്ച് പിന്നെ 3.5 വിട്ട് 7 മുതൽ 14 വരെ അതേ രൂപത്തിലാണ്. അപ്പോൾ അതിന് മാറ്റമില്ല, ശ്രദ്ധിക്കുക, അങ്ങനെ തന്നെയാണ്. 3.5 ആദ്യത്തെ 3.5 വരച്ച് പിന്നെ 3.5 വിട്ട് വീണ്ടും 7 മുതൽ 14 വരെ. യെസ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇനി ആ അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കണം. അവിടെ നമുക്ക് നോക്കിയാൽ കാണാം 3.5 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അവിടെ ആ ലെങ്ത്തും 3.5 തന്നെയാണ്. അപ്പോൾ അവിടെ അത് യോജിപ്പിച്ച് വരക്കുകയാണ്. യെസ്, എല്ലാ ഭാഗത്തും നമ്മൾ അങ്ങനെ ചെയ്യുകയാണ്. അതും ഓരോന്നും കൃത്യമായി നോക്കിയാൽ നമുക്കറിയാം എല്ലാം 3.5 സെൻറ്റിമീറ്ററിൻ്റെ കളി തന്നെയാണ്. അപ്പോൾ 3.5, 7, 10.5, 14 അങ്ങനെയുള്ള 4 പോയിൻ്റുകളാണ് നമുക്ക് നോക്കാനുള്ളത്. അതേ ചെരിവ് തന്നെ വരുന്നതുകൊണ്ട് ഒരു പ്രയാസമില്ല. അപ്പോൾ വരച്ചെടുത്താൽ ഇതാ ഈ രൂപത്തിലാണ് ഉണ്ടാവുക. സർക്കിളും ആർക്കൊന്നും ഇല്ലാതെ ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇതൊന്ന് ഡാർക്ക് ചെയ്താൽ, നല്ല കട്ടിയിൽ ബ്ലാക്കിൽ വരച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ പെൻസിൽ കൊണ്ട് വരച്ചവർ ഇതാ അതിൻ്റെ മേലെ കൂടെ ഇത് മാത്രം നല്ല സ്കെച്ച് പെന്ന് കൊണ്ടോ പെർമനൻ്റ് മാർക്കർ കൊണ്ടോ വരക്കുക. ഇതാ അതിനുശേഷം കളർ കൊടുത്തത് കണ്ടോ, 2 വലിയ കളങ്ങളിൽ, അതായത് താഴെയും മേലെയുള്ള 2 വലിയ കളങ്ങളിൽ ബ്ലാക്ക്. ഈ കളങ്ങൾ തമ്മിൽ ആ ഏരിയയിൽ നല്ല 1:2:4 എന്നുള്ള രൂപത്തിലാണ് അതുള്ളത്. 2 ട്രയാങ്കിളാണ് ഉണ്ടാകുക.
ആ ട്രയാങ്കിളിൻ്റെ ഇരട്ടിയാണ് ആ മധ്യഭാഗത്ത് കാണുന്ന പാരലലോഗ്രാം. ഈ രണ്ടെണ്ണം ചേർത്ത് വെച്ചാൽ കിട്ടുന്നതാണ്, ആ രണ്ട് ചെറിയ പാരലലോഗ്രാം ചേർത്ത് വെച്ചാൽ വലുതൊന്ന് കിട്ടും. അപ്പോൾ എന്നാ ആ ട്രയാങ്കിളിൻ്റെ ഇരട്ടിയാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള പാരലലോഗ്രാം, അതിൻ്റെ ഇരട്ടിയാണ് രണ്ട് മേലെയും താഴെയും കാണുന്ന രണ്ട് പാരലലോഗ്രാം. അപ്പോൾ ഏരിയ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. യെസ്, അപ്പോൾ കളർ കൊടുക്കുമ്പോൾ കൺഫ്യൂഷൻ ആവില്ല. പിന്നെ മേലെയും താഴെയുമുള്ള വലുത്, പിന്നെ മധ്യഭാഗത്തുള്ള രണ്ട് ചെറിയ പാരലലോഗ്രാമും രണ്ട് ട്രയാങ്കിളും, അതാണ്. അത് നേർരേഖയിൽ തന്നെ വരുന്നതാണ്, അതുകൊണ്ട് തെറ്റിപ്പോവില്ല. അപ്പോൾ അവിടെയൊക്കെ ബ്ലാക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തം 18 കളങ്ങളുണ്ടാവും. 18 കളങ്ങളിൽ 6 കളങ്ങളിൽ നമ്മൾ ഒരേ കളർ ബ്ലാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ രണ്ട് ട്രയാങ്കിളുണ്ട്, രണ്ട് ചെറിയ പാരലലോഗ്രാമുണ്ട്, രണ്ട് വലുതും ഉണ്ട്. ഇതേ ക്രമത്തിൽ തന്നെയാണ് മറ്റ് കളറും. 3 കളറിലാണ് ഇത് കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇതാ ഇവിടെ ഇപ്പോൾ ഇതാ ബ്ലാക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ബ്ലാക്ക് കഴിഞ്ഞ് ഇതേ ക്രമത്തിൽ തന്നെയാണ് നമുക്ക് അടുത്തൊരു കളറും കൊടുക്കേണ്ടത്, റെഡ്. റെഡ് കളർ ഇതാ ഈ രൂപത്തിൽ പിടിക്കുമ്പോൾ അതാ മേലെയും താഴെയും വലുത് കണ്ടോ, 1 വലുത് 2 വലുത്. പിന്നെ ആ മധ്യഭാഗത്തുള്ളതാണിതാ ഒരു ട്രയാങ്കിൾ, ഒരു പാരലലോഗ്രാം, വീണ്ടും പാരലലോഗ്രാം, ഒരു ട്രയാങ്കിൾ. ഇതാ ഇതാണ് അതിൻ്റെ ക്രമം. അപ്പോൾ അവിടെയാണ് നമ്മൾ അടുത്തത് റെഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചാർട്ട് പേപ്പറിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 3.5 എന്നുള്ളതിന് പകരം 8 സെൻറ്റിമീറ്റർ എടുക്കുക. 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യത്തെ സർക്കിൾ വരക്കേണ്ടത് 8 സെൻറ്റിമീറ്ററിലാണ്. അതിന് അതേ റേഡിയസ് കൊണ്ട് കട്ട് ചെയ്യുക. പിന്നെ വീണ്ടും അതേ 8 സെൻറ്റിമീറ്റർ കൊണ്ട് അടുത്തടുത്ത പോയിൻ്റിൽ നിന്ന് പുറത്തേക്ക് വീശി സ്റ്റാർ ഉണ്ടാക്കുക. പിന്നെ അവിടുന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത പോലെ വീണ്ടും 8 സെൻറ്റിമീറ്റർ പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അത്ര വളരെ എളുപ്പമാണ്. കോണ് അളന്നിട്ട് ചെയ്യുന്നില്ല നമ്മൾ, പക്ഷേ കിട്ടുന്നതെല്ലാം ഒരേ രൂപത്തിൽ തന്നെയാണ്. അയങ്കിളെല്ലാം കൃത്യമായിട്ട് എല്ലാം ഒരേപോലെ തന്നെ വരും. 2 തരം അയങ്കിൾ മാത്രമേ ഉണ്ടാവൂ ഇതിൽ, 60 ഡിഗ്രിയും 120 ഡിഗ്രിയും. അപ്പോൾ അതാ 2 വലുത് കൊടുത്തു കഴിഞ്ഞ് ഇനി ആ ചെറിയ 2 പാരലലോഗ്രാം ഉള്ളിലുള്ളത് അതാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ ഉള്ള ആ അളവിന് കൺഫ്യൂഷൻ ഇല്ല. ഞാൻ പറഞ്ഞ രൂപത്തിൽ 8 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. അപ്പോൾ പല കൂട്ടുകാർക്കും പലരും പ്രദർശനവും മത്സരവും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ചില കുട്ടികൾ സ്കൂൾ തുറന്ന് പോകുമ്പോൾ ചാർട്ട് പേപ്പറിൽ വരച്ചുകൊണ്ട് പോകാൻ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള അളവ് അതാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ 3.5 പകരം 8 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. അപ്പോൾ 8, 16, 24, 32 ഇപ്പോൾ നമുക്ക് സൗകര്യമാണ്. അതുപോലെ ചാർട്ട് പേപ്പറിൻ്റെ മധ്യബിന്ദു എന്ന് പറയുമ്പോൾ ഒരു ചാർട്ട് പേപ്പറിൻ്റെ വീതി 56 സെൻറ്റിമീറ്ററാണ്, 56. അപ്പോൾ അതിൻ്റെ പകുതി 28 സെൻറ്റിമീറ്റർ വീതിയുടെ നമ്മളിപ്പോൾ 2 കളർ കൊടുത്തു കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള ആ 6 കളങ്ങളിൽ ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. ഓറഞ്ച് കളർ. അപ്പോൾ ഇവിടെ ബ്ലാക്ക്, റെഡ്, ഓറഞ്ച് അങ്ങനെയുള്ള 3 കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ആ ഏറ്റവും ലൈറ്റായിട്ട് യെലോ കളർ എടുക്കുക. യെലോ, ഓറഞ്ച്, ബ്ലാക്ക് ആയാലും യെലോ, ഓറഞ്ച്, റെഡ്, ഇല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ,
ബ്ലാക്ക് അങ്ങനെയുള്ള ഏത് കോമ്പിനേഷൻ എടുക്കുക, വയലറ്റ്, റോസ്, അതൊക്കെ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ഇതാ മൂന്ന് കളറുള്ളൊരു കോമ്പിനേഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതൊരു മരത്തിൻ്റെ കട്ട ചെത്തിയൊരുക്കിയതുപോലെയാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഇങ്ങനൊരു കളർ കൊടുക്കുന്നത്. സാധാരണഗതിയിൽ പോളിഷ് ചെയ്യുന്നത് ഈ റെഡ് ഓറഞ്ച് അത്തരത്തിലുള്ള കളറിലാണ് കാണാറ്. അപ്പോൾ ആ ഓറഞ്ച് എന്ന് പറയുമ്പോൾ ശരിക്ക് മരത്തിൻ്റെ ശരിയായ കളറിലാണ് ഉണ്ടാകുക. അപ്പോൾ ഒരു ബ്ലാക്കും കൂടെ അല്ലെങ്കിൽ ഒരു ഡാർക്ക് കളർ കൊടുക്കുമ്പോഴാണ് അത് ഈ മുറിച്ച് ഉള്ളിലേക്ക് തന്നെ കയറ്റിയതുപോലെയുള്ളൊരു ഫീൽ ഉണ്ടാവുന്നത്, ഒരു 3D എഫക്റ്റ് കിട്ടുന്നത് അപ്പോഴാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. യെസ്, ഇതാ ഒരു കളവും കൂടെ ഉണ്ട്, അല്ല ഒന്നല്ല രണ്ട് മൂന്ന് കളവുണ്ട് കൂടെ. ഇതാ ഈ ട്രയാങ്കിളിൻ്റെ ഇരട്ടി ഏരിയ ഉള്ളതാണ് ആ ഉള്ളിലുള്ള ചെറിയ ചെറിയ പാരലോഗ്രാം. ആ പാരലോഗ്രാമിൻ്റെ ഇരട്ടിയുള്ള ഏരിയയാണ് വലിയ പാരലോഗ്രാമിനുള്ളത്. അതാണ് 1:2:4 എന്ന് പറഞ്ഞ മൂന്ന് തരം ഏരിയയാണ്. നമ്മളെ ടാൻഗ്രാം പോലെയാണ്, ടാൻഗ്രാമിലുള്ള ഓരോ പീസും എടുത്തു നോക്കിയാൽ അത് തമ്മിലുള്ള പരസ്പര ബന്ധം ആ ഏരിയൻ്റെ ഡബിളായി പോകുന്നത് കാണാം. ഇവിടെ അങ്ങനത്തെ ഒരു ആ ബന്ധം, അംശബന്ധം, റേഷ്യോ ശരിക്ക് വരുന്നുണ്ട്, 1:2:4 എന്നുള്ളത്. യെസ്, ഇതാ ചെയ്തെടുത്താൽ നമ്മളെ ചിത്രം ഇങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ നല്ല ഭംഗിയായി ചെയ്തെടുക്കാൻ പറ്റും. കളറ് നിങ്ങളെ നിങ്ങൾക്കിഷ്ടമുള്ള കളറ് തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ, തീർച്ചയായും അതിന് ഒരു പ്രയാസമില്ല. അപ്പോൾ വ്യത്യസ്തമായ കളറെടുത്ത് പരീക്ഷിക്കുക തന്നെ ചെയ്യുക. ഇത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രയോണിലൊക്കെ പരീക്ഷണം നടത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധൈര്യത്തിൽ നിങ്ങൾ ചെയ്യുക. അതുപോലെ ഇത് ചാർട്ട് പേപ്പറിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അളവ് വരിക എന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പല കൂട്ടുകാരും ചാർട്ട് പേപ്പറിൽ വരക്കുമ്പോൾ, വലുതായി വരക്കുമ്പോൾ വലിയ കോമ്പസ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം പറയുന്നത്. അപ്പോൾ വലിയ കോമ്പസ് ഇല്ലെങ്കിലും നമുക്ക് ഏങ്കിളുമുണ്ട്. അത് പലപ്പോഴും 60 ഡിഗ്രി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും കോണളവ് ഉപയോഗിച്ചും പ്രൊട്രാക്ടർ ഉപയോഗിച്ചും നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. അപ്പോൾ വലിയ കോമ്പസ് ഒന്നും വേണമെന്നില്ല ചാർട്ട് പേപ്പറിൽ വരക്കാൻ. അപ്പോൾ നിങ്ങളെ വെക്കേഷനാണ്, വെക്കേഷൻ കാലത്ത് ഇത്തരത്തിലുള്ള എന്നെ ചിത്രങ്ങൾ കുറച്ചുകൂടെ ചെയ്തെടുക്കാനും നിങ്ങളെ ആൽബത്തിൽ കുറച്ചും കൂടെ ചിത്രങ്ങൾ എന്നെ ഉണ്ടാവാനും എന്നെ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ കോഴിക്കോട് താമരശ്ശേരി സബ് ജില്ലയിലുള്ള കട്ടിപ്പാറ, നസ്രത്ത് UP സ്കൂൾ കട്ടിപ്പാറ. അപ്പോൾ അവിടെയുള്ള ജിനോ സാർ, ആ സാറിപ്പോൾ അവിടെ ഇല്ല, അവിടുന്ന് പ്രമോഷനായിട്ട് ചെമ്പനോട ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ എങ്കിൽ പോലും ഈ പഴയ സ്കൂളിലുള്ള ആ കുട്ടികളുമായിട്ടുള്ള ഈ ആത്മബന്ധം, പിന്നെ കുട്ടികൾ വരച്ചിടുന്ന ചിത്രങ്ങളെല്ലാം എനിക്ക് ഇപ്പോഴും അയച്ചു തരുന്ന സാറാണ്, കുട്ടികൾ നേരിട്ടും അയച്ചു തരാറുണ്ട്. അപ്പോൾ ഈ പരിപാടിയിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, പല സ്കൂളുകാരും വിളിച്ചിരുന്നു. കാരണം എൻ്റെ അസുഖം മാറിയെങ്കിലും ശരീരത്തിൽ ക്ഷീണം നന്നായിട്ടുണ്ട്. അതാണ് ശബ്ദം പോലും ഇപ്പോൾ കുറഞ്ഞ രൂപത്തിലാണ് ഉള്ളത്. അപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചുമ വരും, വല്ലാതെ ക്ഷീണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള നസ്രത്ത് UP സ്കൂളിലുള്ള റിൻസ എന്ന് പറഞ്ഞ കുട്ടി, റിൻസ ഒരുപാട് നല്ല നല്ല ഗംഭീര ചിത്രങ്ങൾ നന്നായിട്ട് വരക്കുന്ന കൂട്ടത്തിലാണ് ആ കുട്ടി. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ വരക്കുന്ന മാത്രമല്ല, വരച്ച് സൂക്ഷിക്കലും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പല ചിത്രങ്ങളും 1.5 വർഷം പഴക്കമുള്ളതാണ്. കാരണം ഈ ചാനലിൻ്റെ തുടക്കത്തിൽ വരച്ച് തുടങ്ങിയതാണ് അതൊക്കെ.
അപ്പോൾ ഒന്നര വർഷം മുമ്പ് വരച്ച ചിത്രങ്ങൾ മുതൽ കഴിഞ്ഞ ആഴ്ച വരെയുള്ള ചിത്രങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അതാണ്. അപ്പോൾ അതെങ്ങനെ സൂക്ഷിക്കണം, ആൽബത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അല്ലാതെ അപ്പോൾ ഇവിടെ തന്നെ പ്രദർശിപ്പിച്ചത് ഇതാ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് അവർ പഴയ ആ പോക്കറ്റ് ആൽബത്തിലേക്ക് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരുപാട് കാലം നമുക്കത് കാണാം. അപ്പോൾ നിങ്ങളും എന്നാ നിങ്ങളെ എന്നാ ഇത്തരത്തിലുള്ള എന്നാ ചിത്രങ്ങൾ ഇനിയും വരച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ.